നമസ്കാരം. മറുതയ്ക്കായി ഒരു ഇരവാദ ട്രെൻഡ് രൂപപ്പെട്ടു വരുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, തീവ്രത കുറയാനാണ് സാധ്യത. കാര്യം മഴയുടെ ന്യൂനമർദ്ദം കൂടി നിൽക്കണോണ്ട് ഈ തീവ്രത അത് വീണ് തന്നെ അങ്ങ് കെട്ടോളും. പിന്നെ എന്നിരുന്നാലും ആ തീവ്രത നമ്മൾ കാണാതെ പോകരുത്. കഴിഞ്ഞ ദിവസം പോലീസ് മറുതയെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയതിന് പിന്നാലെയാണ് ആ മസാല ഫാക്ടറി താൽക്കാലികമായി പ്രവർത്തനരഹിതമായിരുന്നു. ഇപ്പോ അതിൽ ആരോ ഒരാൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജനങ്ങളെ അണിനിരക്കൂ, നിങ്ങളുടെ ഇക്കിളി വാർത്തകൾക്കായി ഞങ്ങളെ സംരക്ഷിക്കൂ, ഷാജനായി ഒത്തുചേരൂ, മറുത നമുക്ക് ഇനിയും ആവശ്യമാണ്, നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് മസാല കേട്ട് കോരിത്തരിക്കണ്ടേ, ഇക്കിളിപ്പെടണ്ടേ, അതുകൊണ്ട് ഷാജന് ജസ്റ്റിസിന് വേണ്ടി പോരാടൂ എന്നാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്, ഗംഭീരം. പക്ഷേ ഈ സമൂഹത്തിന് അതിനൊന്നും സമയമില്ല. കുറച്ചു പേർ പല രൂപത്തിലും ഭാവത്തിലൊക്കെ വന്നിരുന്ന് ഇതിനെ സംബന്ധിച്ച് പല കഥകൾ മെനയുന്നുണ്ട്. ഒരാളുടെ കരച്ചിൽ കേട്ടു, അതായത് ഈ ഷാജനെ ജയിലിലടച്ച് അവിടെ ഒരു കൃത്രിമം ഏറ്റുമുട്ടൽ ഉണ്ടാക്കി കൊല്ലാനാണ് അത്ര പ്ലാൻ. ആരെങ്കിലും ചെയ്യൂ, വെറുതെ ഇതുപോലുള്ള ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കണേനെയൊക്കെ കൊന്നിട്ട് പേരദോഷം കേൾക്കാനായിട്ട് കേരള പോലീസ് തയ്യാറാവും? ഓരോരുത്തരുടെ മാനസിക സങ്കല്പങ്ങളെ പിന്നെ ചെവി കൊടുക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ജനം മനസ്സിലാക്കണം, ഏത് സഹതാപം ഇറക്കി ഈ ഇക്കിളി വീരന്റെ പിന്നിൽ ആളെ നിരത്താനുള്ള തീവ്ര ശ്രമമാണ് നടക്കുന്നത്. അതായത് സത്യം മാത്രം പറയുന്ന ആളായതുകൊണ്ടാണല്ലോ കോടതി മുൻകൂർ കൊടുക്കാത്തത്. ആ മുൻകൂർ കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഏതോ മാളത്തിപ്പോയി പതുങ്ങിയിരുന്നു കൊണ്ട് അദ്ദേഹം കാര്യങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് വീണ്ടും ഇക്ലിക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇ ഡി കേസിലും ഒപ്പം ദളിത് അട്രോസിറ്റി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ പോലീസ് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. അതിന് ശക്തമായ നടപടികൾ ആരംഭിച്ചു, റെയ്ഡുകൾ ശക്തമാക്കി, ഓഫീസുകളിലും ഇവിടുത്തെ ജീവനക്കാരെ എല്ലാം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ആരെയും പിടിച്ച് കസ്റ്റഡിയിലൊന്നും വെച്ചിട്ടില്ല. ഇതൊക്കെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു നടപടിക്രമമാണ്. എന്ത് തോന്നിവാസവും ചെയ്ത് എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ മിണ്ടാതിരുന്നോളണം പോലീസ്. അതായത് പോലീസ് പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യത്തിൽ ഇതൊന്നും കാട്ടിയില്ലെന്നാണ് ഇവർ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ. അതായത് സംഘികളെ കൂടുതൽ ഒന്ന് ഉഷാറാക്കണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടേ മുസ്ലിമേ എന്നൊക്കെ പറയണമല്ലോ, എന്നാലല്ലേ അവർക്ക് കുറച്ചുകൂടെ ഒരു തീവ്രത ഉണ്ടാകുള്ളൂ. ആ തീവ്രത രൂപപ്പെടുത്താനുള്ള ശ്രമം പക്ഷേ ഇനി അങ്ങോട്ട് വർക്കൗട്ട് ആകില്ല എന്ന് ഉറപ്പാണ്. എന്തായാലും ഈ ഇക്ലി വീരനെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് കുറച്ചുകൂടി ഒന്ന് ഊർജിതമാക്കേണ്ടിയിരിക്കും. എന്നാലേ കുറച്ചുകൂടി ഓട്ടവും വിളി ആകത്തുള്ളൂ. ഇപ്പോ ചെറുതായിട്ടൊരു പരിശോധന നടത്തിയപ്പോ ഇമാതിരി കരച്ചിലാണെങ്കിൽ ഷാജനെ കൊല ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഷാജനെ കൊല ചെയ്യാനല്ല, ഷാജനെ ഇങ്ങനെ വീർപ്പുമുട്ടിച്ച് മേലാൽ ഇനി ഈ നാട്ടിൽ വന്നിരുന്ന മസാല കഥയും ഒപ്പം ആൾക്കാരെ കുറിച്ച് വ്യാജ വാർത്ത രൂപീകരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പോലീസിന് എല്ലാത്തിനും ഓരോ പ്രൊസീജിയർ ഉണ്ടെന്നേ. ചുമ്മാ മറുതയുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്നവരല്ല കേരളത്തിലെ പോലീസ്. അവർക്ക് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഹൈക്കോടതി കേസ് പരിഗണിച്ച സന്ദർഭത്തിലൊന്നും ഇത് ചെയ്തില്ലല്ലോ. സാവകാശം കിട്ടി എന്നിട്ടും കീഴടങ്ങുന്നില്ല. ഇങ്ങനെ പതുങ്ങിയിരുന്നു കൊണ്ട് അദ്ദേഹം ഇവിടെ ഈ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുമ്പോൾ ചില നടപടികളൊക്കെ എടുക്കേണ്ടി വരും. അതിന് മുഖം നോക്കാൻ ചിലപ്പോ സൗകര്യപ്പെട്ടില്ലെന്ന് വരും. കാര്യം ഈ സർക്കാരിന്റെ നയം അറിയാലോ, ഏത് ഉന്നതനായിരുന്നാലും നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് സുധാകരനും സതീശനും ഈ മറുതയ്ക്കും ഒരേ നിയമമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇപ്പോ നിഖിലിനെ കണ്ടെത്താനും വിദ്യയെ കണ്ടെത്താനും നിങ്ങൾ നടത്തിയിരിക്കുന്ന ആ ഒരു ഇടപെടലുണ്ടല്ലോ, ആ ആവേശം എന്തേ ദളിത് അട്രോസിറ്റി കേസിലും ചില അപകീർത്തി നടത്തിയ കേസുകളിലും ഒപ്പം ഇ ഡി കേസിലും, അതായത് വിദേശം വിനിമയ ചട്ടം ലംഘിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ ഇ ഡി അന്വേഷണം നടത്തുന്നത്. ഇതിവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ കാര്യത്തിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ഉത്സാഹമായല്ലേ. അത് പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരായിരുന്നെങ്കിൽ ഈ ആവേശം ഒന്നുകൂടി ഇരട്ടിച്ചേനെ. പക്ഷെ പണ്ടത്തെ പോലെ അല്ല, ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തീവ്രത രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ തീവ്രത കുറച്ച് സംഖികളുടെ ഇടയിൽ ചെന്ന് ഉണ്ടാക്കുന്നതിനപ്പുറം പൊതുസമൂഹത്തിനിടയിൽ ഈ വാണത്തെക്കുറിച്ച് ആൾക്കാർക്ക് വലിയ താല്പര്യം ഇല്ലാതായിട്ടുണ്ട്. ഇതല്ലെങ്കിൽ അവർക്ക് മറ്റു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ചില സംഘികൾക്ക് ഇദ്ദേഹത്തിന്റെ ഇക്കിളി വാർത്തകൾ വല്ലാത്ത സുഖമായിരുന്നു, അത് കേൾക്കാതെ ഉറക്കം വരുന്നില്ല. അതാണ് ഇപ്പോൾ പ്രശ്നം. എങ്ങനെയെങ്കിലും ഈ മറുതെ തിരിച്ചുകൊണ്ടുവന്ന് രാത്രി കിടക്കണേന് മുന്നേയോടെയായിട്ട് കുറച്ച് ഇക്കിളി കഥകളൊക്കെ കേട്ട് അവർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരുടെ മസാലയൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കുളിര് കിട്ടാതെ സംഘികൾക്ക് വല്ലാത്ത വെപ്രാളമാണ്. അതുകൊണ്ടാണ് മറുതെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചു കൊണ്ടുവരൂ എന്നുള്ള ചില ഒറ്റപ്പെട്ട കരച്ചിലുകളും തേങ്ങലുകളും കേൾക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ ഊർജിതമാക്കണം. ഈ സ്ഥാപനത്തിനകത്ത് അത് പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്നുള്ളതൊന്നുമില്ല, പക്ഷേ നിയമവിരുദ്ധ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് തക്കതായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. മറുതെ കണ്ടെത്തേണ്ടത് പോലീസിന്റെ കൂടി ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. കാര്യം ഇങ്ങനെ ഒരു വ്യക്തിയൊക്കെ ചെയ്തതിന് ശേഷം ഏതെങ്കിലും കാണാൻ പറയത്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് ഏതെങ്കിലും കല്ലറകളായിരിക്കും, കാസ പോലുള്ള കുറെ പേരുടെ സ്വാധീനവും പിന്നെ അല്ലാതെ പ്രത്യേക സഭാപ്രേമവും ഒക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഈ
താവളം ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേക സെൻസിറ്റീവ് ഏരിയയിലാണെന്നൊക്കെ ചിന്തിക്കാനൊക്കെ ഈ നാടിന് സാമാന്യ യുക്തി ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും അരമനകളിലൊക്കെ അദ്ദേഹത്തിനെ പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് വലിയ കുരുക്കാകുമെന്നൊന്ന് ചിന്തിക്കുക. കാസർഗോഡ് ഉൾപ്പെടെയുള്ളവർ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ഈ നാട്ടിൽ പ്രത്യേക പ്രിവിലേജ് പ്രത്യേക നിയമം ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. അദ്ദേഹത്തിന് വേണ്ടി വല്ലാതെ വായ്തോരാതെ ഇങ്ങനെ ആഹ്വാനങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗക്കാരാണല്ലോ. അപ്പോ അവരുടെയൊക്കെ ഒരു സംരക്ഷണ വലയത്തിലാണോ എന്ന് സംശയിച്ചാലും കുറ്റം പറയാൻ പറ്റും. പക്ഷെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനുള്ളത് കൊണ്ട് അവർ പല മാർഗങ്ങൾ അവലംബിക്കും. അവർക്ക് ജീവനക്കാരെ ചോദ്യം ചെയ്യേണ്ടി വരും, സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യേണ്ടി വരും, അതിന്റെ സാധന സാമഗ്രികൾ സീസ് ചെയ്യേണ്ടി വരും, പരിശോധനകൾ നടത്തി തെളിവുകൾ ശേഖരിക്കേണ്ടി വരും, ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ അവർക്ക് അവലംബിക്കേണ്ടി വരും. അതൊന്നും നിലവിളിയായിട്ട് എടുത്ത് ഉയർത്തിക്കാട്ടണ്ട. പിന്നെ മാധ്യമം ആ പേര് അതിന് ചേരത്തില്ല. അതിന് നമ്മൾ വിളിക്കും പോലെ ഇക്ലി ഫാക്ടറി എന്നോ അല്ലെങ്കിൽ മസാല ഫാക്ടറി എന്നോ അല്ലെങ്കിൽ മാലിന്യ പ്ലാന്റ് എന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കാം. ചിലരെ ആക്ഷേപിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ചില തൽപരകാക്ഷികളെ എല്ലാം അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച് അവരിൽ നിന്ന് പണം അടിച്ചെടുക്കുന്ന രീതി ഉണ്ട് എന്നുള്ള പൊതു ആരോപണം എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിന് നേരെ വരുന്നത്? ഈ നാട്ടിൽ എത്രയോ മാധ്യമ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒന്ന് രണ്ട് സ്ഥാപനങ്ങളുടെ പേരിൽ മാത്രം എന്തുകൊണ്ട് ഭീഷണിപ്പെടുത്തി ഇവർ പണം തട്ടുന്ന ആരോപണം ഉണ്ടാകുന്നുണ്ട്? ഈ തീയില്ലാതെ പുകയുണ്ടാകത്തില്ലല്ലോ അല്ലെ? അപ്പോ അത്തരത്തിലുള്ള മുമ്പ് ഇദ്ദേഹം വ്യാജ വാർത്ത കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കോടതികൾ ബ്രിട്ടനിൽ ഉൾപ്പെടെ ശിക്ഷിച്ച് ഇദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്ന ഉദാഹരണങ്ങളും ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് വിശുദ്ധ പശുവൊന്നുമല്ല അദ്ദേഹം മുൻപ് നടത്തിയിട്ടുള്ള ഉടായ്പകൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ള ആക്ഷേപം ശക്തമായതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തനമല്ല, അത് ആ സംസ്കാരത്തിന് ചേരുന്ന പ്രവൃത്തിയുമല്ല, അതുകൊണ്ട് ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇവിടുത്തെ പരമോന്നത നിയമവ്യവസ്ഥയാണ്. നിയമവ്യവസ്ഥയാണല്ലോ ഇവിടുത്തെ എല്ലാത്തിനും ഒരു മറുപടി എന്ന് പറയുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം ആഹാ സൂപ്പർ നിയമം കേട്ടോ, അല്ലാതെ വരുന്നതെല്ലാം ഇത് ജഡ്ജി മറ്റേ ടീമാണ് എന്ന് പറയുന്ന ആ നിലവാരമാണ് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യിക്കുന്നത്? ഇത്തരത്തിലുള്ള ക്യാമ്പയിനൊക്കെ ആഹ്വാനം ചെയ്യും. എന്നാൽ ഈ ഇക്ലി ജസ്റ്റിസ് ക്യാമ്പയിൻ ഈ നാട് പുല്ല് വിലയാണ് കൽപ്പിക്കുന്നത്. ഇത്തരം ഇക്ലികൾ, മസാലകൾ, മറ്റുള്ളവരുടെ വ്യക്തിഹത്യ നടത്തുന്നവർ, അവരെ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നവർ, അവർക്കൊന്നും ഇവിടെ വലിയ സ്വാതന്ത്ര്യത്തോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ സൗകര്യപ്പെടില്ല എന്ന് തന്നെയാണ് അതിനുള്ള മറുപടി എന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അഭിമാന പോരാട്ടമായി എടുത്തുകൊണ്ട് ഏത് ബങ്കറിൽ ഒളിച്ചാലും ആ പെരിച്ചാഴിയെ വെളിയിൽ കൊണ്ടുവന്ന് പോലീസിന്റെ കാര്യക്ഷമത തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തരുത്. എത്രയും പെട്ടെന്ന് ആ മറത ഏത് മാളത്തിൽ കയറി ഉളച്ചാലും പുകച്ച് പുറത്ത് ചാടിക്കണമെന്ന് പോലീസിനോട് അഭ്യർത്ഥിക്കുകയാണ്.